ചാലക്കുടിയിൽ യു ഡി എഫ് കൺവീനർ ബെന്നി ബെഹനാനെ ഐ ഗ്രൂപ്പ് പാലം വലിച്ചെന്ന പരാതി കോൺഗ്രസിൽ പൊട്ടിത്തെറിക്ക് വഴിയൊരുക്കുന്നു. ഉമ്മൻചാണ്ടിയുടെ വിശ്വസ്തനായ ബെന്നി പാർലമെന്റിൽ എത്തുന്നത് തടയാനായി പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിൽ നീക്കം നടന്നെന്ന പരാതിയാണ് എ ഗ്രൂപ്പ് ഉയർത്തുന്നത്. എന്നാൽ ഇക്കാര്യത്തിൽ പരസ്യ പ്രതികരണത്തിന് തയ്യാറാകാതെ ഫലപ്രഖ്യാപനം വരെ കാത്തുനിൽക്കാനാണ് ഗ്രൂപ്പ് തീരുമാനം. ചാലക്കുടിയിൽ ബെന്നി ബെഹനാൻ പരാജയപ്പെട്ടാൽ പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് നിന്നും രമേശ് ചെന്നിത്തലയെ നീക്കണമെന്ന കടുത്ത നിലപാടിലേക്ക് എ ഗ്രൂപ്പ് നീങ്ങും. പ്രതിപക്ഷ നേതൃസ്ഥാനം ഏറ്റെടുക്കാൻ ഉമ്മൻചാണ്ടിയിൽ സമ്മർദ്ദം ശക്തമാക്കാനാണ് ഗ്രൂപ്പ് നീക്കം. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പരാജയത്തിന്റെ ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്താണ് ഉമ്മൻചാണ്ടി പ്രതിപക്ഷ നേതൃസ്ഥാനം ഏറ്റെടുക്കാതിരുന്നത്. ഉമ്മൻചാണ്ടിയുടെ ഔദാര്യത്തിൽ രമേശ് ചെന്നിത്തലയ്ക്ക് പ്രതിപക്ഷ നേതൃസ്ഥാനം വീണുകിട്ടുകയായിരുന്നു. കേരളത്തിലെ കോൺഗ്രസിലെ വലിയ ശക്തിയായ എ ഗ്രൂപ്പിന് നിലവിൽ കെ പി സി സി പ്രസിഡന്റ് സ്ഥാനവും പ്രതിപക്ഷ നേതൃസ്ഥാനവും ഇല്ലാത്ത അവസ്ഥയാണുള്ളത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തന്റെ വിശ്വസ്തരായ നാലുപേരെ ഐ ഗ്രൂപ്പ് കാലുവാരി തോൽപ്പിച്ചതായി ഉമ്മൻചാണ്ടി ഹൈക്കമാൻഡിൽ പരാതി പറഞ്ഞിരുന്നു. തൃപ്പൂണിത്തുറയിൽ കെ ബാബു, ചെങ്ങന്നൂരിൽ പി സി വിശ്വനാഥ്, നിലമ്പൂരിൽ ആര്യാടൻ ഷൗക്കത്ത്, കുന്ദമംഗലത്ത് ടി സിദ്ദിഖ് എന്നിവരെ തോൽപ്പിച്ചത് ഐ ഗ്രൂപ്പാണെന്നാണ് തെളിവുകൾ സഹിതം ഉമ്മൻചാണ്ടി ഹൈക്കമാൻഡിനെ ധരിപ്പിച്ചത്. രമേശ് ചെന്നിത്തലയുടെ വിശ്വസ്തരായ വി അബ്ദുറഹിമാൻ, പി വി അൻവർ എന്നിവർ ഇടതുമുന്നണിയുടെ സ്വതന്ത്രരായി വിജയിച്ചു കയറി. ഇവരുടെ വിജയത്തിനായി ഐ ഗ്രൂപ്പ് വ്യാപകമായി വോട്ട് മറിച്ചതായാണ് ആരോപണം. 2011 കേവലം 4 MLA ഭൂരിപക്ഷത്തിനാണ് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായത്. സമാന സാഹചര്യം ഉണ്ടായാൽ ഇടതു സ്വതന്ത്രരായി ജയിച്ച അൻവറിന്റെയും അബ്ദുറഹിമാന്റെയും പിന്തുണയോടെ മുഖ്യമന്ത്രി സ്ഥാനം സ്വന്തമാക്കാൻ രമേശ് ചെന്നിത്തല പദ്ധതി തയ്യാറാക്കിയെന്നാണ് എ ഗ്രൂപ്പിന്റെ വിലയിരുത്തൽ. അൻവറിനെതിരെ വൻതോതിൽ ആരോപണങ്ങൾ ഉയർന്നിട്ടും അനധികൃതമായി കെട്ടിയ തടയണ പൊളിക്കാൻ ഹൈക്കോടതി ഉത്തരവുണ്ടായിട്ടും നിയമസഭയിൽ ഇക്കാര്യം ഉന്നയിക്കാനോ പ്രക്ഷോഭത്തിനോ പ്രതിപക്ഷ നേതാവായ ചെന്നിത്തല തയ്യാറായിരുന്നില്ല. തോമസ് ചാണ്ടിയുടെയും അൻവറിന്റെയും നിയമലംഘനങ്ങൾക്കെതിരെ വി ടി ബൽറാം MLA അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയതൊഴിച്ചാൽ നിയമസഭയിൽ അൻവറിനെ പ്രതിക്കൂട്ടിലാക്കാതെ ചെന്നിത്തല സംരക്ഷിച്ചുവെന്ന ആരോപണം UDFലും ശക്തമാണ്. 2011 മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായ ഉമ്മൻചാണ്ടി മത്സരിച്ചപ്പോൾ കെ പി സി സി പ്രസിഡന്റായ രമേശ് ചെന്നിത്തലയും ഹരിപ്പാട് നിന്നും മത്സരിച്ച് വിജയിച്ചു. എന്നാൽ ഭരണം ലഭിച്ചപ്പോൾ മുഖ്യമന്ത്രി സ്ഥാനത്തിനായി ചരട് വലിച്ച ചെന്നിത്തലയെ എ ഗ്രൂപ്പ് ഒതുക്കുകയായിരുന്നു. ഒടുവിൽ സഹികെട്ട് മന്ത്രിസ്ഥാനത്തിനായി ചെന്നിത്തല തന്നെ രംഗത്തിറങ്ങുകയായിരുന്നു. സമ്മർദ്ദം ശക്തമായതോടെ ചെന്നിത്തലയ്ക്ക് ആഭ്യന്തരമന്ത്രിസ്ഥാനം നൽകി വിട്ടുവീഴ്ചയ്ക്ക് ഉമ്മൻചാണ്ടിക്കും തയ്യാറാകേണ്ടി വന്നു. സോളാർ കേസ് ഉമ്മൻചാണ്ടിക്കും എ ഗ്രൂപ്പിനുമെതിരെ ആയുധമാക്കാൻ ചെന്നിത്തല ശ്രമിച്ചെന്നും ഗ്രൂപ്പിന് പരാതിയുണ്ട്. ഐ ഗ്രൂപ്പുകാരനായ അടൂർ പ്രകാശ് ചെന്നിത്തലയുമായി ഇടഞ്ഞ് ഉമ്മൻചാണ്ടിക്കൊപ്പം പോവുകയും ചെയ്തു. വട്ടിയൂർക്കാവിൽ കെ മുരളീധരനെ തോൽപ്പിക്കാനും ചെന്നിത്തല കളിച്ചെങ്കിലും കുമ്മനം രാജശേഖരനെ പരാജയപ്പെടുത്തി മുരളീധരൻ വിജയിക്കുകയായിരുന്നു. 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കെ പി സി സി പ്രസിഡന്റായിരുന്ന VM സുധീരനുമായി ചേർന്ന് ചെന്നിത്തല ഉമ്മൻചാണ്ടിക്കെതിരെ തിരിഞ്ഞെന്ന ആക്ഷേപവും എ ഗ്രൂപ്പിനുണ്ട്. അടൂർ പ്രകാശ്, കെ ബാബു, ബെന്നി ബെഹനാൻ എന്നിവർക്ക് സീറ്റ് നൽകാനാവില്ലെന്ന സുധീരന്റെ കടുംപിടുത്തത്തിന് പിന്നിലും ചെന്നിത്തലയുടെ പിന്തുണയായിരുന്നു. ഒടുവിൽ അടൂർ പ്രകാശിനും കെ ബാബുവിനും സീറ്റ് നൽകിയപ്പോൾ തൃക്കാക്കരയിൽ ബെന്നി ബെഹനാനെ വെട്ടി പകരം PT തോമസിനെ സ്ഥാനാർത്ഥിയുമാക്കി. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൈവിടേണ്ടി വന്ന ബെന്നി ബെഹനാനെ UDF കൺവീനറാക്കിയാണ് ഉമ്മൻചാണ്ടി തിരിച്ചടിച്ചത്. ചാലക്കുടി ലോക്സഭാ സീറ്റ് ബെന്നി ബെഹനാന് നേടിക്കൊടുക്കാനും ഉമ്മൻചാണ്ടിക്ക് കഴിഞ്ഞു. ബെന്നി ബെഹനാനെ ചാലക്കുടിയിൽ തോൽപ്പിക്കാൻ ഐ ഗ്രൂപ്പ് നടത്തിയ പാലം വലി തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചാൽ കോൺഗ്രസിൽ കടുത്ത ഗ്രൂപ്പ് പോരിനായിരിക്കും അത് വഴിവെക്കുക. ഇതോടെ പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് നിന്നും ചെന്നിത്തല തെറിക്കുകയും AICC ജനറൽ സെക്രട്ടറി ഉമ്മൻചാണ്ടി പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് മടങ്ങിയെത്താനുള്ള വഴി തുറക്കുകയും ചെയ്യപ്പെടും.